പോലീസും പട്ടാളവുമൊക്കെ അധികാരത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. നിയമം പലപ്പോഴും അവരുടെ കൈകളിൽ അയഞ്ഞ വടിരൂപങ്ങളും ഏതാകൃതിയിലേക്കും വളക്കാനും നിവർത്താനും പറ്റുന്ന ചൂരൽ കോലങ്ങൾ. ഓരോ മനുഷ്യർക്ക് ചുറ്റും നിയമത്തിൻ്റെ വൃത്തം വരഞ്ഞ് അതിൽ മനുഷ്യനെ ഒരു തടവുകാരനാക്കാൻ പോലീസിന് കഴിയും. നമസ്കാരം. വെള്ളിയോടൻ്റെ പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വെള്ളിയോടൻ്റെ പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന ഈ നോവലിൽ ചരിത്രവും രാഷ്ട്രീയവും ഭാവനയും ഇടകലർത്തി വർത്തമാനകാലത്തിലേക്കും ഭാവിയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്ന നോവലാണ്. ദേശീയമായ അതിരുകൾ വികസിപ്പിക്കുന്ന ക്രൂരകൃത്യത്തിൻ്റെ നടുവിൽ കാശ്മീരിക്കാരനായ ഫർഹാനും അവരുടെ ഭാര്യ പാകിസ്ഥാനിയായ ഷാസിയയും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ പീഡിപ്പിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ദുബൈയിൽ വെച്ച് പൂവണിഞ്ഞ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ പാകിസ്ഥാനി ആയതിനാൽ ലോകം കണ്ടിരുന്നത് മിണ്ടാൻ പാടില്ലാത്ത ലോകത്തെ മനുഷ്യരാണ് തങ്ങളെന്ന് അവർ നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ട് മുറി ഫ്ളാറ്റിൻ്റെ പൊടി കലർന്ന ശൂന്യതയാണ് അവളുടെ രാജ്യം. ഫർഹാനും മക്കളായ സനയും ഇർഫാനുമാണ് അവളുടെ പ്രജകൾ. വിസ്താരം കുറഞ്ഞ തൻ്റെ ലോകത്തേക്ക് പ്രതീക്ഷിക്കാതെ കോടതി വ്യവഹാരത്തിൻ്റെ കുറിപ്പ് പടികടന്നു വന്നു. 14 ദിവസം കൊണ്ട് രാജ്യം വിട്ടു പോകണം എന്നായി ആ പോലീസുകാർ അവളോട് ആജ്ഞാപിച്ചത്. പച്ച നിറത്തിലുള്ള പാസ്പോർട്ടിൽ 2 വർഷം കൂടി ആയുസ്സുള്ള വിസയുണ്ടായിട്ട് പോലും. ഇതേ സമയത്താണ് പാകിസ്ഥാൻ F-16 യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയതായി അവൾ ടെലിവിഷനിൽ കണ്ടത്. ഷാസിയയെ അതിർത്തിക്കപ്പുറം ഒഴുക്കിവിട്ട് ഫർഹാനും മക്കളും ഇവിടെ അനാഥമായി ഒഴുകി നടക്കാനുള്ള വിധി കൽപ്പനയാണത്. അല്ലെങ്കിലും പുൽവാമ ആക്രമണത്തിനു ശേഷം കാശ്മീരികളോട് ജനങ്ങൾക്ക് വെറുപ്പിൻ്റെ മനോഭാവമാണ്. അതവരുടെ മുഖഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. 43 ജവാന്മാരാണ് ഒരു നിമിഷത്തിലെ ബുങ്കാരത്തിൽ ചിതറിത്തെറിച്ചത്. 43 കുടുംബങ്ങളുടെ സ്നേഹമാണ് കറുത്തിരുണ്ടുപോയത്. ഇരു രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ നിഴലിലാകുമ്പോൾ തങ്ങളോടുള്ള വെറുപ്പിന് ഭീകരതയോളം തീവ്രതയുണ്ടെന്ന് ഫർഹാൻ മാലിക് മനസ്സിലാക്കി. പുൽവാമ ആക്രമണം ആ വെറുപ്പിന് അഗ്നിയുടെ മുഖം നൽകി. കാശ്മീരിൻ്റെ മണ്ണിൽ ജയ്ഷെ മുഹമ്മദിൻ്റെ ആത്മഹത്യാ സ്ക്വാഡാണ് സൈനിക വ്യൂഹത്തിലേക്കും ബോംബ് നിറച്ച കാർ ഓടിച്ചു കയറ്റിയത്. ആ സംഭവം ഫർഹാൻ ഓർത്തു. അന്ന് കോടതിയുടെ ഉത്തരവും ഷാസിയയുടെ പാസ്പോർട്ടുമായി അഡ്വക്കറ്റ് ലക്ഷ്മൺ ദേശായിയെ കാണാൻ പോയ ദിവസം ഓർക്കുന്നു. നിയമത്തിൻ്റെ പഴുതുകളിലൂടെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ള വക്കീലാണത്. പ്രതീക്ഷയുമായി പോയ ദിവസം പ്രധാന കവാടത്തിലെ കാവൽക്കാരനോടൊപ്പം കണ്ട ചെറിയൊരാൾക്കൂട്ടം, അതിൽ മറാഠിക്കാരൻ അയൽവാസിയുമുണ്ട്. അയാളുടെ കണ്ണുകളിലായിരുന്നു തീയുടെ ആളിക്കത്തൽ. ഇവൻ കാശ്മീരിയാ, കാശ്മീരി. ഇവൻ്റെ കെട്ടിയോൾ പാകിസ്ഥാനിയും. ISA ചാരന്മാരാണിവർ, ചാരന്മാർ. കൊടുക്കവന്. തലയിലെ പിൻഭാഗത്തെ ശക്തമായ പ്രഹരത്തിനേക്കാളും നെഞ്ചിലെ ആഞ്ഞു ചവിട്ടിലിനേക്കാളും എണ്ണമില്ലാത്ത അടിയേക്കാളും തൊഴിയേക്കാളും അവരുടെ വാക്കുകളെ ഓർത്താണ് ഹൃദയം വേദനിച്ചത്. എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്യാത്ത തെറ്റ് തൻ്റെ മേൽ ചാർത്തിയത്? അന്നുതന്നെയായിരുന്നു അതിർത്തിയിൽ ഇന്ത്യയുടെ അതിരു കടന്നു വന്ന പാക് F-16 വിമാനത്തെ തുരത്തി ഓടിക്കാൻ ഇന്ത്യയുടെ MiG-21 വിമാനങ്ങൾ ചീറിപ്പറന്നിരുന്നത്. അതിലൊരു വിമാനത്തിൻ്റെ വൈമാനികൻ ദക്ഷിണേന്ത്യക്കാരനായ കമാൻഡർ സുരേഷ് വർമ്മയായിരുന്നു. കാശ്മീരിൻ്റെ നിശബ്ദമായ ആകാശത്തേക്ക് ഒരു ജാരനെ പോലെ കടന്നു വന്ന പാക് F-16 വിമാനങ്ങളിൽ ഒന്ന് സുരേഷ് വർമ്മയുടെ വെടിയേറ്റ് നിലം പതിച്ചു. മറ്റൊരു പാക് വിമാനത്തിൽ നിന്നും MiG-21 തേടി വന്ന വെടിയുണ്ടകളാണ് സുരേഷ് വർമ്മയുടെ വിമാനത്തെ തകർത്തതും സുരേഷ് വർമ്മ പാരച്യൂട്ടിൽ താഴേക്കിറങ്ങിയതും കഴുത്തിനു ചുറ്റും നീണ്ട തോക്കുകൾക്കിടയിലൂടെ അയാൾ പാകിസ്ഥാൻ്റെ തടവറയിലേക്ക് നടന്നു നീങ്ങിയതുമെല്ലാം. അഡ്വക്കറ്റ് ലക്ഷ്മൺ ദേശായിയുടെ ഓഫീസിന് മുമ്പിൽ അവസാനത്തെ ഊഴവും കാത്ത് അയാൾ ഇരിക്കുമ്പോൾ ചരിത്രത്തിലെ പിന്നാമ്പുറ അഴുക്കുകൾ ഓരോന്നായി ഓർത്തു ശപിച്ചു. അപ്പോഴും ഗാന്ധിജിയെ മാത്രം വെറുക്കാൻ അയാൾക്കായില്ല. നിസ്സഹായനായ ഒരു വയോധികൻ, അത്രയേ അയാൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. 1944 ഇടക്കാല മന്ത്രിസഭയെക്കുറിച്ച് അയാൾക്ക് പുച്ഛം തോന്നി.
ധനകാര്യമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലിയുടെയും ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേലിൻ്റെയും വഴക്കിനെ ഓർത്ത് നെടുവീർപ്പിട്ടു. രണ്ടുപേരെയും ഒരേ നുഖത്തിൽ കെട്ടിയ വേവൽ പ്രഭുവിൻ്റെ ദുർബുദ്ധിയെ അയാൾ കാർക്കിച്ചു. ഇന്നും അതിരുകളിലെ ഉണങ്ങിയ ജീവിതങ്ങളിൽ നിന്ന് വ്രണമൊലിക്കുന്നതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല. അതിൻ്റെയൊക്കെ അനന്തരഫലമായാണ് 14 വർഷത്തെ ഷാസിയയുടെ ഇന്ത്യൻ ജീവിതത്തിനിടയിൽ അവൾക്ക് കേൾക്കാനോ പ്രവർത്തിക്കാനോ ആഗ്രഹിക്കാത്ത ആരോപണങ്ങൾ വന്നു പതിച്ചത്. താമസിക്കുന്ന കെട്ടിട സമുച്ചയത്തിലെ ഏതോ ഒരു താമസക്കാരനാണ് കോടതിയിൽ സ്വകാര്യമായി കേസ് ഫയൽ ചെയ്തത്. അവളുടെ മേലുള്ള ആരോപണം ചെറുതൊന്നുമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ്. ഫർഹാനോടുള്ള പ്രണയം കൊണ്ട് മാത്രം സ്വന്തം ജീവിതം ബലി നൽകിയവളാണവൾ. ഇന്ത്യൻ പൗരത്വൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് അവൾ 14 വർഷം എവിടെയും പോകാതെ ഡൽഹിയുടെ മണ്ണിൽ ജീവിച്ചു തീർത്തത്. എന്നിട്ടും സനയും ഇർഫാനും ചെയ്ത തെറ്റെന്താണ്? അവർ കാശ്മീരിയുടെയും പാകിസ്ഥാനിയുടെയും മക്കളായി പിറന്നതാണോ അവരുടെ ജന്മത്തിൻ്റെ ശകുനം? 14 വർഷമായി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇന്നു തന്നെ വീടൊഴിയണമെന്ന് വീട്ടുടമസ്ഥൻ്റെ കടുപ്പമുള്ള ഭീഷണിയുടെ പിന്നിൽ ഭയമോ വെറുപ്പോ? ഭയം മനുഷ്യനെ സ്വാർത്ഥനും കാരുണ്യരഹിതനാക്കുമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവായിരുന്നു അന്ന് ഫർഹാനക്കും ഷാസിയക്കും. പുറത്താക്കപ്പെടുന്നവരുടെ ആദ്യ സൂത്രവാക്യമാണ് പാർപ്പിടമില്ലാതാവൽ. നഗരത്തിൻ്റെ പുറംപോക്കുകളിൽ ടാർപോളിൽ വലിച്ചുകെട്ടി ആ മറയിൽ ജീവിക്കുന്ന ചിതൽ പിടിച്ച മനുഷ്യരെ നഗരത്തിന് അഭംഗിയുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ് ബുൾഡോസറുകൾ കൊണ്ട് പറിച്ചു മാറ്റുന്നു. ഓടക്കുടലുകളിലെ ഈ മനുഷ്യർ ചിലപ്പോൾ കൂട്ടമായി തെരുവിൽ കിടന്ന് കുറേ നാൾ സമരം ചെയ്തേക്കാം. കണ്ണു തുറക്കാത്ത ഭരണാധികാരികൾക്ക് മുമ്പിൽ വെളിച്ചം കെട്ടുപോകുന്ന കുറേ സമരങ്ങൾ. അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയിലേക്കുള്ള ഫർഹാനയുടെയും ഷാസിയുടെയും ഒളിച്ചുകടക്കലും അതിനുശേഷമുള്ള ദുരിതപൂർണമായ ജീവിതവും പീഡനവും നിയമപോരാട്ടവും എല്ലാം കണ്ണീരോടല്ലാതെ വായിച്ചു തീർക്കാനാവില്ല. ഈ നോവൽ വായിക്കുമ്പോൾ ഒരേ സമയം നെഞ്ചിൽ കുത്തിയിറങ്ങുന്ന വേദനയും അപമാനവും ലജ്ജയും തോന്നുന്നു. സങ്കുചിത അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രത്തെ കീറിമുറിക്കുമ്പോൾ പിറകെ വരുന്ന ജനതയുടെ ജീവിതമാണ് ചിതറിത്തെറിക്കുന്നത്. പുൽവാമ ആക്രമണം, കാശ്മീർ വിഭജനം, പൗരത്വ ബിൽ, ഇന്ത്യൻ കാർഗിൽ യുദ്ധം എന്നിവയെക്കുറിച്ച് ഇതിനൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയ തന്ത്രവും ഈ നോവലിൽ പറയുന്നുണ്ട്. ഫർഹാനും ഷാസിയുടെയും ദുരിതങ്ങൾ അറിഞ്ഞതു മുതൽ തങ്ങളെ അന്വേഷിച്ചു നടന്ന ഭൂമിയിലെ രണ്ടേ രണ്ട് വ്യക്തികൾ രജീന്ദർ സിംഗും പർവീൺ കൗറുമായിരുന്നു. ഹൃദയം പകുത്തു നൽകാൻ തയ്യാറായവർ. അവരെ നമുക്ക് ഈ നോവൽ വായിച്ചു കഴിഞ്ഞാലും ഫർഹാനും ഷാസിയും മക്കളോടൊപ്പം മറക്കാൻ കഴിയാത്തതാണ്. അനിശ്ചിതത്വത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് ഫർഹാനും ഷാസിയും രണ്ട് കുട്ടികളും പെട്ടെന്ന് പാതിരാത്രിയിൽ അനാഥരാക്കപ്പെട്ട കഥയാണിത്. ഫർഹാനും ഷാസിയയുടെ പ്രണയം മുതൽ അവസാനം വരെ അവരുടെ ദുരിതമായ ജീവിതത്തിനോടൊപ്പം ആ കാലയളവിലെ രാഷ്ട്രീയവും ചരിത്രവും അതിൻ്റെ അനന്തരഫലങ്ങളും ഭാവിയിൽ ഇനിയും കീറിമുറിപ്പെടുത്തുന്ന ആവർത്തനങ്ങളെയും വരച്ചു കാണിക്കുന്നുണ്ട്. എല്ലാവരും വെള്ളിയോടൻ്റെ പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, വിലയിരുത്തുക. ഇന്നത്തെ ഈ പുസ്തക പരിചയം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.